ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഡ്രീം ലൈഫ്. നമ്മുടെ മൺഡേ സെഗ്മെൻറ്റിൽ ഇന്ന് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിലും കുറേ പേര് ഈ ഒരു ലോക്ക്ഡൗണും ഈ കൊറോണ കാലവും ഒക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ പേരുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതും ഫോണിലൂടെയും ഒക്കെ അകന്നുള്ള ബന്ധുക്കളും അടുത്തുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടും ഒരുപാട് പേരിൽ അത്തരത്തിൽ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഡിപ്രഷനിലോട്ട് പോവേണ്ട ആളുകളാണോ നമ്മൾ? അല്ലേ, നമ്മൾ അങ്ങനെയൊന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു, അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്തായാലും കുറേ കാര്യങ്ങൾ കുറേ പേർക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്ന വീട്ടമ്മമാർക്കായാലും എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകൾക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ കാര്യം, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. ഡാൻസിങ്, സിംഗിങ്, പെയിൻറ്റിങ്, ബോട്ടിൽ ആർട്ട്, സ്റ്റിച്ചിങ്, ഫ്ലവർ മേക്കിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നമ്മൾ വീട്ടിൽ ചെയ്യാം. അപ്പോൾ ഈ പ്രായത്തിൽ ഇനി ഡാൻസിങ്ങോ അല്ലെങ്കിൽ നമ്മളതൊക്കെ കുറേ കാലം മുൻപ് നിർത്തിയതാണ് എന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരു വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് ഒന്നും പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഏർലി മോർണിംഗോ ഒക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഡാൻസ് ക്ലാസ്സൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നന്നായി എക്സസൈസൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. പകരം നിങ്ങളൊന്ന് ഡാൻസ് ചെയ്ത് നോക്കൂ, നമ്മുടെ നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ പാട്ട് പഠിച്ചിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട്, കാരണം സംഗീത കച്ചേരികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ക്ലിയറായിട്ട് ഡെയിലി പാട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയോ വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് പേപ്പേഴ്സ്, ബോട്ടിൽസ്, പിന്നെ ഇനി ഒരുപാട് സാധനങ്ങൾ ഇല വെച്ചിട്ട് വരെ നമുക്ക് ചെയ്യാവുന്ന ക്രാഫ്റ്റുകൾ ഇന്ന് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ വരുന്ന കേക്കിൻ്റെ കേക്ക് വയ്ക്കുന്ന ഒരു ഷീറ്റുണ്ടല്ലോ, അതും പിന്നെ കുറച്ച് ഫോൾഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തിരിക്കുക. ഒരിക്കലും ഇങ്ങനെ ഒരു ഡിപ്രഷനിലോട്ട് പോവാതിരിക്കാൻ നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. ഒന്നും പുറത്തോട്ട് പോകാൻ പറ്റില്ല, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഔട്ടിങ്ങോ ഒന്നും പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതാണ് പറയാൻ വന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എഴുതാൻ അറിയുന്ന ആളുകൾ, കഥകളും കവിതകളും ഒക്കെ നന്നായി എഴുതുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. എന്തുകൊണ്ടാണ് അവരൊന്നും ആ എഴുതി വെച്ചിട്ടുള്ള കവിതകളും കഥകളും ഒക്കെ ഒന്ന് സ്വരുക്കൂട്ടി വെച്ചൊരു ബുക്കാക്കി പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല നമ്മുടെ കൂടെ പഠിച്ചവർ തന്നെ പലരും നന്നായി എഴുതുന്ന ആളുകളുണ്ട്. അവരെ എഴുത്ത് നമ്മളെ കുറച്ച് ഫ്രണ്ട്സിൽ മാത്രം ഒതുക്കിയിട്ട് അതിനെ ഉള്ളിൽ വെക്കുകയാണ്. അതൊക്കെ ഒന്ന് വല്ല മാഗസിൻസിലോ അതല്ലെങ്കിൽ നമ്മളുടെ ഡെയിലി വരുന്ന ന്യൂസ് പേപ്പേഴ്സിലേക്ക് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പേരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വരുമെങ്കിൽ കൂടി അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മൈൻഡിനെ ഫ്രഷ്നെസ് ആക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രാഫ്റ്റ് വർക്കുകൾ, കുട്ടികളുടെ കൂടെ നിന്ന് നമുക്ക് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം, ബോട്ടിൽ ആർട്ട്, പിന്നെ സ്റ്റിച്ചിങ് അറിയാവുന്ന എത്രയോ പേരുണ്ട്. അത് കൈകൊണ്ടുള്ള പലതരം സ്റ്റിച്ചിങ് വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റിച്ചിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്കും തന്നെ പലതും സ്റ്റിച്ച് ചെയ്യാനും ശ്രമിച്ച് നോക്കുക. നമ്മൾ നമ്മുടെ കയ്യിലുള്ള കലകളെയും കഴിവുകളെയും ഒന്നും അന്യം നിന്ന് പോവാതെ സൂക്ഷിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു മോട്ടിവേഷനൽ മൺഡേ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ ഞാൻ അത് സെലക്ട് ചെയ്യാനൊരു കാര്യമുണ്ട്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ചലഞ്ച് ഡേ 8 ആണ് ഇന്ന്. ഇന്ന് എടുത്തിട്ടുള്ള ഒരു പോയിൻറ്റും ഇതുമായിട്ട് കുറേ കൂടി റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡേ 8 ചെയ്യാൻ പോകുന്ന കാര്യം പ്രാക്ടീസ് യുവർ ഫേവററ്റ് ഹോബി എന്നാണ്. നമ്മളുടെ ഫേവററ്റ് ഹോബീസ് എന്താണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഇനി ഡെയിലി ലൈഫിൽ ഒന്ന് ശീലമാക്കും. ഒരു അരമണിക്കൂർ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു മണിക്കൂർ അതിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മളത് ദിവസവും എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്ത് നമ്മൾ വീട്ടിൽ വെക്കണമെന്ന് ഞാൻ പറയില്ല.
നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഒരു ക്രാഫ്റ്റ് ഫില്ല് ചെയ്താൽ മതി. എന്നാലും അതിനുവേണ്ടി ഒരു കുറച്ച് സമയം കണ്ടുപിടിക്കുക, അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കണ്ടുപിടിക്കാം. പെയിൻറ്റിങ് ചെയ്യാം, ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാം. നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തൊക്കെ ബാക്കി വരുന്ന ക്ലോത്തൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കുട്ടികളുടെ ഫ്രോക്കിൽ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മെൻ്റലി ഹെൽത്ത് ചലഞ്ച് എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എല്ലാവരോടും, എക്സ്പെഷ്യലി നമ്മുടെ യൂട്യൂബിൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, യൂട്യൂബേഴ്സായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, അവരോട് കൂടിയിട്ടാണ് ഒരു കാര്യം പറയാനുള്ളത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ അതിനി അറിയാതെ നിങ്ങൾ പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗുകളും ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഉപയോഗിച്ച അതേ സെൻറ്റൻസസ്, നമ്മളിപ്പോൾ മോട്ടിവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തു, രണ്ടാമത്തെ വീഡിയോയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തു, മൂന്നാമത്തെ വീഡിയോയ്ക്കും ടൈറ്റിൽ മോട്ടിവേഷൻ കൊടുത്ത് ബാക്കിയുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോൾ സെയിം കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് ടൈറ്റിൽസ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോട്ടിവേഷനലാണ് അത്, നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളതിനെ കൺവേർട്ട് ചെയ്തിട്ട് വേറൊരു സെൻറ്റൻസസ് അതിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് യൂട്യൂബിൽ അത് കൺഫ്യൂഷൻ വരും, യൂട്യൂബിന് അത് കൺഫ്യൂഷൻ വരും വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. സെയിം കണ്ടൻറ് തന്നെ വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണോ എന്നുള്ള കൺഫ്യൂഷൻ വരുന്നത് മൂലം അതിന് പിന്നീട് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗ്സൊക്കെ ഒന്ന് ആഡ് ചെയ്യണ സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതിൽ നമ്മളെ കുറേ പേര് പുതിയ യൂട്യൂബേഴ്സാണ്, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരു ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പം ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ഈ റീസെൻ്റ്ലി ഞാനത് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി അതിലെന്തെങ്കിലും സംതിങ് ഡിഫറൻസ് വരുത്തേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളിലേക്ക് കൂടി ഞാൻ അറിവൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. ബൈ ബൈ.